ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളത്ത് ബ്രോഡ്വേയിൽ പോയൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴേ പറഞ്ഞു ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഉടനെ വരുമെന്ന്. കുഞ്ഞപ്പന് ക്രിസ്മസ് അപ്പൂപ്പന ആവണമെന്നും പറഞ്ഞ് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതാണ്. കാർ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ടാണ് റോഡ് നേരെ കടന്ന് അപ്പുറത്താണ് ബ്രോഡ്വേ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ റോഡ് കടന്ന് അപ്പുറത്തോട്ട് പോകണം. ഞാനപ്പോൾ ഇവിടെ നിന്നൊന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് റോഡിൻ്റെ. രാത്രി ഒരു 9-10 മണിയായിക്കാണ് നമ്മളവിടെ ചെന്നപ്പോൾ. പക്ഷേ ക്രിസ്മസ് ഒക്കെ ആവാറായതുകൊണ്ടായിരിക്കും നല്ല തിരക്കാണ്. രാത്രിയാണെങ്കിലും ഒക്കെ നല്ല തിരക്കാണ്. ഇവിടുത്തെ പോലെ അല്ല, അദ്ദേഹം നേരെ ബ്രോഡ്വേയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിന്ന് തിരിയാൻ പറ്റത്തില്ല, അത്രയും തിരക്കായിരിക്കും. ഇവിടെ റോട്ടിലൊക്കെ പിന്നെ ഇച്ചിരി തിരക്ക് കുറവുണ്ട്. അപ്പൊ അച്ഛനും മോനും കൂടി തുള്ളി തുള്ളി കളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് പോവുകയാണ് കേട്ടോ. ഇതിനു മുമ്പ് പ്രാവശ്യം ഞങ്ങൾ ബ്രോഡ്വേയിൽ വന്നപ്പോഴും ഇതുപോലെ രാത്രിയാണ് വന്നത്. അതുകൊണ്ട് ശരിക്കും എൻജോയ് ചെയ്യാനും സെലക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇതേ പിന്നെ രാത്രി വന്നേക്കണം. ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ തന്നെ തോറ്റു ഗൈസ്. മോളി കണ്ട വലിയ ബോള് ബോള് പോലത്തെ സ്റ്റാർ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോള് പോലെ ഇരിക്കണ ഉണ്ട പോലത്തെ സ്റ്റാർ കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മളിതേ അകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ മുടി ഒന്ന് കെട്ടിവെച്ചതാണ്, കാരണം എനിക്ക് എല്ലാം കൂടി കണ്ടിട്ട് കുഞ്ഞപ്പനേലും കഷ്ടമാണ് എൻ്റെ കാര്യം. എന്തെടുക്കണം, ഏതൊക്കെ സെലക്ട് ചെയ്യണം, ഭയങ്കര കൺഫ്യൂഷനിലാണ്. പല കളറിൽ നല്ല രസമുണ്ട് കേട്ടോ. എൽ ഇ ഡി ലൈറ്റ് കാണാൻ ഭയങ്കര വിലക്കുറവാണ്. ഇട ദിവസങ്ങളിൽ ചെരുവാണെങ്കിൽ വിലക്കുറവിലൊക്കെ കിട്ടും. പക്ഷെ ഇപ്പൊ സീസൺ അല്ലേ, ക്രിസ്മസ് ആകാറായിരിക്കുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും അത്യാവശ്യം വില ഉണ്ടാകും കേട്ടോ. ഭയങ്കര വിലക്കുറവൊന്നും അല്ല. അപ്പൊ ഞാൻ ദേ അവിടെ നിന്ന് കുഞ്ഞപ്പൻ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സും വാങ്ങിച്ചു, ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി, മാസ്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ദേ കണ്ടോ. ഇവിടെ സൈഡിൽ കണ്ട കുറെ ഉടുപ്പും മാസ്ക് ഒക്കെ തൂങ്ങിക്കിടക്കുന്ന അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. എത്ര രൂപക്ക വാങ്ങിച്ചതെന്ന് ഞാൻ വില പറയുന്നില്ല, കാരണം വില പറയുന്നില്ല. അപ്പൊ അതേ ഈ ചേട്ടൻ്റെ കയ്യിൽ മേടിച്ചത്. അപ്പൊ കുഞ്ഞപ്പന് തൊപ്പിയൊക്കെ ആ മാസ്ക് ഒക്കെ വെച്ച് നോക്കി. പിന്നെ 4 വയസ്സിന്റെ അളവിലുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ് ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ എല്ലാ അളവിലുള്ള ഡ്രസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇല്ല മടക്കി മടക്കി വെച്ചേക്കുന്നുണ്ട്, അത് ഉറച്ചും ഡ്രസ്സാണ്. അങ്ങനെ അതിൽ നിന്നൊരു ഡ്രസ്സും വാങ്ങിച്ചു. ഇടിയിപ്പിച്ചൊന്ന് നോക്കാൻ സ്ഥലവും സൗകര്യമൊന്നും ഇല്ല. പക്ഷെ അവന് കറക്റ്റ് ആയിരുന്നു, വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ആയിരുന്നു. അതിന്റെ ഷോർട്സ് ഒക്കെ ഞാൻ ഇടാൻ കേട്ടോ. ഇനി ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഷോർട്സ് ഒക്കെ വരാനുള്ളതാണ്. അപ്പൊ അതെ ആ ചേട്ടൻ അവിടെ നിന്ന് ഉടുപ്പെടുത്ത് തന്നാണ് കേട്ടോ എനിക്ക്. അപ്പൊ അത് ഞാൻ വലിച്ചീറി പൊട്ടിച്ചൊക്കെ നോക്കി പിന്നെ അത് തന്നെ സെലക്ട് ചെയ്തു. നമ്മുടെ ഉത്സവത്തിനൊക്കെ കാണുന്ന പോലത്തെ ഒരുപാട് ചെണ്ടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ചെണ്ടകളൊക്കെ തന്നെയാണ്, പല വലിപ്പത്തിലുള്ളതൊക്കെ ഉണ്ട്. കുഞ്ഞപ്പൻ കോലൊക്കെ മേടിച്ച് അവിടെ നിന്ന് കൊട്ടി നോക്കുന്നുണ്ടായിരുന്നേ. നമുക്ക് സാധനവും സെലക്ട് ചെയ്യണം, കുഞ്ഞപ്പനെ ശ്രദ്ധിക്കണം. ഇവരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കണ്ട് അതിന്റെ പുറകെ ഓടിപ്പോവും. അതുകൊണ്ട് വലിയ ടാസ്ക് ആയിരുന്നു ഗൈസ് സാധനങ്ങൾ നോക്കിയെടുക്കാനും കുഞ്ഞപ്പനെ നോക്കാനും കൂടി. കണ്ടോ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി നടക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയാമോ, അടിപൊളിയാണ് കാണാൻ. ഈ ഒരു ഫ്ലവർ ഷോപ്പാണോ, ഈ ഫ്ലവർ ഷോപ്പിൻ്റെ മുമ്പിൽ നിന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അച്ഛൻ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ അവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോസ് ചെയ്തതാണ്. അവിടെ ചെന്നിട്ട് നല്ലോണം വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്താണ് പോകുന്നത്. പക്ഷെ അവിടുത്തെ തിരക്കിലും പിന്നെ എല്ലാം കൂടി നമുക്ക് പറ്റത്തില്ല. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറച്ച് വീഡിയോ എടുത്താണ് കേട്ടോ ഇത്. അപ്പൊ 50 രൂപയാണ് ആ തല വെക്കുന്ന സാധനം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ മേടിച്ചില്ല ഗൈസ്. നടന്ന് നടന്ന് ഞങ്ങൾ ചെന്നെത്തിപ്പെട്ടത് ഒരു വലിയ ടോയ് ഷോപ്പിന്റെ മുമ്പിലാണ്. ഈ ഒരു ടോയ് ഷോപ്പ് അല്ല, ഒരുപാട് ടോയ് ഷോപ്പ് ഉണ്ട് അവിടെ. ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നതും റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതും. ചിലവർ ഹോൾസെയിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. ചേട്ടാ റീറ്റെയിൽ ആയിട്ട് സിംഗിൾ കൊടുക്കുകയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയും, ചിലവർ കൊടുക്കും കേട്ടോ. അപ്പൊ ഇതും ഹോൾസെയിൽ ഷോപ്പൊക്കെ തന്നെയാണ്, പക്ഷെ ഇവിടെ സിംഗിൾ തരാമെന്ന് ആ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞപ്പനാണെങ്കിൽ എല്ലാം കൂടി കണ്ടിട്ട് കുഞ്ഞപ്പൻ ഏതെടുക്കണമെന്ന് ഒരു എത്തും പിടിയില്ല. അപ്പൊ റിമോട്ട് കാർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കളിപ്പാട്ടങ്ങളാണ് കേട്ടോ, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പൊ ആ ഫ്രണ്ടിൽ ഇരിക്കണതിനൊക്കെ 2000-1000 രൂപയുടെ വലുതൊക്കെ ഉണ്ട്, പിന്നെ ചെറുതൊക്കെ ഉണ്ട്. അപ്പൊ അവനാണെങ്കിൽ ഒന്നും മേടിക്കുന്നില്ല, അവൻ എല്ലാം എടുത്ത് കളിച്ച് കണ്ടിട്ട് അവിടെ വെച്ചിട്ട് തിരിച്ച് അടുത്ത കടയിലോട്ട് നടന്നു പോവാ. പിന്നെ നടന്ന് തൊട്ട് അപ്പുറത്തെ കടയിൽ ചെന്ന് ഇവിടെ അതേ റീറ്റെയിൽ കൊടുക്കുമെന്ന് ആ ചേട്ടൻ പറഞ്ഞു. പിന്നെ അവനൊരു ട്രെയിനാണ് മേടിച്ചത് കേട്ടാ. ആ ട്രെയിനിന്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതേ ക്രിസ്മസിന്റെ ബോള് സാധനങ്ങളും ഒക്കെ ഓരോന്ന് എടുത്ത് നോക്കുകയാണ്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോള്. അപ്പൊ കുഞ്ഞപ്പനാണെങ്കിൽ എല്ലാം കണ്ടിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് ഓരോ അമ്മ ഇതെടുത്താലോ അത് മേടിച്ചാലോ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നപ്പോഴാണ് ഒരു സാന്റയുടെ ഏറ് നിറച്ച വണ്ടി കാണുന്നത്. അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ക്രിസ്മസിന്റെ സാന്റ അവനെ കാണാൻ വരും എന്നും പറഞ്ഞാണ് അവൻ നിൽക്കുന്നത്. പിന്നെ രാത്രി തിരിച്ചു പോരാൻ നേരത്ത് കുഞ്ഞപ്പൻ ഇങ്ങനെ പാട്ടും പാടി നടക്കുക. ഇവന്റെ പാട്ട് കേട്ട് അവിടെ സൈഡിൽ നിന്ന് ആൾക്കാരെല്ലാരും ഭയങ്കര ചിരിയായിരുന്നേ. ഇവനാണെങ്കിൽ ഒന്നും നോക്കുന്നില്ല, ഒച്ചയിൽ പാട്ടും പാടി ഇങ്ങനെ നടക്കുകയാണ് അവിടെ കൂടിയൊക്കെ. ഇപ്പൊ ഈ പോകുന്ന വഴിയൊക്കെ എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ ആള്. അപ്പൊ ഞാൻ വേഗം തന്നെ ഓടി പോവുകയാണ്. അപ്പൊ എന്റെ വിചാരം ഇനി നേരെ വീട്ടിലോട്ടാണ് പോണെന്നും പറഞ്ഞാണ്. അപ്പൊ എന്റെ കയ്യിൽ കിറ്റൊക്കെ ഉണ്ട്, നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്.
അവിടെ ഒരുപാട് സ്പൈസസിന്റെ കടയൊക്കെ ഉണ്ട് കേട്ടാ. നമ്മുടെ അറിയാലോ കറുവപ്പട്ട, തക്കോലം, ഏലക്ക, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുഞ്ഞപ്പനാണെങ്കിൽ ദാഹിച്ചിട്ട് ഒരു കടയിൽ കയറിയിട്ട് ബേക്കറിയിൽ മാംഗോ എടുത്തു കേട്ടോ. അപ്പൊ 40 രൂപയുടെ ഒരു മാംഗോ ആണ് എടുത്തത്. അപ്പൊ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയിട്ട് അവിടെ ഗൂഗിൾ പേ ഒക്കെ അവര് രാത്രി ആയതുകൊണ്ട് ഇനി ഇപ്പൊ ഗൂഗിൾ പേ ചെയ്യേണ്ട, പൈസ കൊടുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസയാണ് കൊടുത്തത്. നേരെ മറൈൻ ഡ്രൈവിലോട്ടാണ് പോയത്, തൊട്ട് പുറകിൽ തന്നെയാണ്. അവിടെ ചെന്നിട്ട് മറ്റേ 20 രൂപയുടെ മറ്റേ ഇങ്ങനെ പടക്കം പോലത്തെ സാധനം ഇല്ലേ, തറയിലിട്ട് എറിയുമ്പോൾ പൊട്ടുന്ന, അത് മേടിച്ചിട്ട് അവിടെ നിന്ന് കളിയാണ് കേട്ടോ പൊട്ടിച്ച്. അപ്പോഴാണ് അവൻ അവിടെ ഒരു ഫാമിലിനെ കാണുന്നത്. നോക്കിക്ക് ആ ചേച്ചി വന്നിരുന്നപ്പോൾ നൈസായിട്ട് ആ ചേച്ചിനെ മുടിയിലിട്ടൊന്ന് തട്ടി. അപ്പൊ ആ ചേച്ചി തിരിഞ്ഞു നോക്കിയപ്പോൾ അവന് നാണം വന്നിട്ട് വയ്യെ. എന്നിട്ട് അവിടെ ആ പിന്നെ അവരുമായിട്ട് നല്ല കമ്പനിയായി. ഞാൻ അവിടെ ഒരു മൂലക്കിരുന്ന് എഡിറ്റ് ചെയ്യുകയാണ്, കാരണം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അന്ന്. അപ്പൊ വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ എല്ലാവരും ചോദിച്ചു എന്താ വീഡിയോ ഇടാത്ത എന്നൊക്കെ ചോദിക്കും. ഒരു വീഡിയോ എങ്കിൽ ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ അവിടെ ഇരുന്ന് തന്നെ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുകയാണ് ഞാൻ. അപ്പൊ അവരുടെ കമ്പനി അടിച്ച് അവരുടെ കയ്യിലിരുന്ന ഒരു കുപ്പിയും വെള്ളമൊക്കെ കുഞ്ഞപ്പൻ കൈക്കലാക്കി. അവരുടെ മോളാണ് ഗൗരി. ഗൗരിയായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായി കുഞ്ഞപ്പൻ. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കണ്ടോ. മറൈൻ ഡ്രൈവ് രാത്രി ഇങ്ങനെയായിരിക്കും, പക്ഷെ കുറെ പേര് അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു അല്ലേ. ബൈ, ടു സീ യു.